ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പഴംപൊരിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടും സോഫ്റ്റ് ആയിട്ടുള്ളൊരു പഴംപൊരിയാണ്. അപ്പോൾ ഇതിന് ആദ്യം ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കാം. അതിനുശേഷം മൈദ എടുത്ത് അതേ ഗ്ലാസ്സിൽ കാൽ ഗ്ലാസ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇപ്പോൾ ബാറ്ററൊക്കെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ബാറ്റർ മിനിമം അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായി വെക്കണം. ഇനി പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ച് ചൂടായതിന് ശേഷം ഓരോ പീസ് പഴവും ഇതിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഭാഗം മുരിഞ്ഞു വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് ഭാഗവും നല്ലതുപോലെ ഒരു ഗോൾഡൻ കളറായതിന് ശേഷം എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇപ്പോൾ പഴംപൊരി നല്ല പൊങ്ങി വന്ന് ഒരു ഭാഗമായിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ പഴംപൊരി രണ്ട് ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും കോരിയെടുത്ത് ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ബാക്കിയുള്ളത് കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും നേരത്തെ ചെയ്തതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളൊന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ്, നല്ല സോഫ്റ്റും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ബാക്കിയുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാ അള്ളാ. താങ്ക് യു.